ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 26-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ന് സംസ്ഥാനത്ത് 3581 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 7837 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ 44054 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 37239 പേരാണ് ചികിത്സയിൽ ഉള്ളത്. 6 മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി ആകെ മരണം 64980 മരണമായി. ഖത്തർ യാത്രാ നയം പരിഷ്കരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 രാത്രി 7 മണി മുതൽ ക്വാറന്റൈൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ എടുത്ത് വരുന്ന യാത്രക്കാർക്ക് ഇനി ക്വാറന്റൈൻ ആവശ്യമില്ല. യാത്രയ്ക്ക് മുമ്പ് RT-PCR പരിശോധനയും ആവശ്യമില്ല. ഏറ്റവും പുതിയ ഒരു പെൻഷൻ അറിയിപ്പാണ് ഇനി പറയുന്നത്. ക്യാൻസർ, കുഷ്ഠം, ക്ഷയം രോഗം പിടിപെട്ടിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ: ആധാർ കാർഡ്, റേഷൻ കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിൽ ലഭ്യമായതായിരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്. ഈ രേഖകളുമായി അക്ഷയ സെൻ്ററിൽ ചെന്നാൽ ക്യാൻസർ, കുഷ്ഠം, ക്ഷയം രോഗം പിടിപെട്ടിട്ടുള്ള രോഗികൾക്ക് പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് മുമ്പ് പറഞ്ഞതാണ്. കേരള പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് പെൻഷന് അപേക്ഷിക്കേണ്ട പ്രായവും നിലവിലുള്ള 2 വർഷത്തെ ഇളവും കഴിഞ്ഞവർക്ക്, അതായത് ഇപ്പോൾ 62 വയസ്സ് കഴിഞ്ഞവർക്ക്, 12 മാസത്തിന് താഴെ അംശാദായ കുടിശ്ശികയും അല്ലെങ്കിൽ പിഴയും അടക്കാനുള്ളവർക്ക് കുടിശ്ശിക തുക അടച്ചു തീർത്ത് പെൻഷന് അപേക്ഷ സമർപ്പിക്കുന്നതിന് സർക്കാർ അനുമതി ആയിട്ടുണ്ട്. അംശാദായ പിഴ കുടിശ്ശിക അടക്കാനുള്ളവർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി കുടിശ്ശിക അടച്ചു തീർത്ത് എത്രയും വേഗം പെൻഷന് അപേക്ഷിക്കണം എന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് CEO അറിയിച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഇതിനും അക്ഷയ സെൻ്ററുകളെ സമീപിക്കാം. വിശദമായ വിവരങ്ങൾക്ക് www.pravasikerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നോർക്കാ റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെൻ്റ് ഏജൻസിയും സംയുക്തമായി നടപ്പിലാക്കുന്നു 3 win പ്രോഗ്രാം ആരംഭിക്കുന്നു. നഴ്സിംഗ് ബിരുദധാരികളോ ഡിപ്ലോമയോ ഉള്ള കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ജർമ്മൻ ഭാഷാ പരിശീലനം നൽകി ആരോഗ്യ മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യും. 45 വയസ്സ് കഴിയാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഭാഷാ പരിശീലനവും റിക്രൂട്ട്മെൻറ്റും സൗജന്യമാണ്. www.norka.org എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 1800-425-3939 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിനു കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി 10 മാർച്ച് രാവിലെ 10 മണിക്ക് മുതൽ വൈകുന്നേരം 3 മണി വരെ തൊഴിൽ മേള സംഘടിപ്പിക്കും. 10-ാം ക്ലാസ്സോ അതിനു മുകളിലോ യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബയോഡാറ്റ നേരിട്ടോ തപാൽ മുഖേന ഓഫീസ് ഇമെയിൽ വഴിയോ അയക്കണം. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി 5 മാർച്ച്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ഭിന്നശേഷിക്കാർക്കുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം, ഭാരത സർക്കാർ തൊഴിൽ മന്ത്രാലയം, DGE 4-ാം ചിറ തിരുവനന്തപുരം, 6950-15. കൂടുതൽ വിവരങ്ങൾക്ക് 04-71-25-30-371. മറ്റൊരു നമ്പർ 94-00-73-91-72. കണ്ണീരിൻ്റെ കാഴ്ചകളാണ് യുക്രൈനിൽ നിന്നും വരുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവ് പൂർണ്ണമായും റഷ്യ പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം. ലോകശക്തികൾ വെറും കാഴ്ചക്കാരായി, പിന്മാറില്ല, പ്രതിരോധിക്കും, ചർച്ച നടത്തിയാൽ സമാധാനം പുനഃസ്ഥാപിക്കാം എന്നും യുക്രൈൻ പ്രസിഡന്റ്. ഇന്നലെ നമ്മൾ കാത്തിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാർത്താ സമ്മേളനത്തിനായിരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് റഷ്യക്കെതിരെ സൈനിക നടപടി ഇല്ല, ഉപരോധം കടുപ്പിക്കും എന്ന് മാത്രമാണ്. ഉക്രൈനെ സഹായിക്കാൻ നാറ്റോ സൈന്യവും എത്തി. ഉക്രൈനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളുമാണ് എന്ന് പറയാം. അവസാന നിമിഷം വരെ ഉക്രൈന് ധൈര്യം കൊടുത്ത് അവർ പിന്മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും അമേരിക്കയുടെയും നാറ്റോ ശക്തികളുടെയും പിന്മാറ്റം ഒരു 3-ാം ലോക മഹായുദ്ധം ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വർദ്ധിച്ച സ്വർണ്ണവിലയും എണ്ണവിലയും കുറഞ്ഞു. സ്വർണ്ണവില പവന് 320 രൂപയാണ് കുറഞ്ഞത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 105-ൽ നിന്ന് $101 കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ ഒരു നിലയിലേക്ക് ലോക വിപണി എത്തിയത്.
യുക്രൈൻ തലസ്ഥാനം കീഴടക്കാൻ വേണ്ടി യുക്രൈൻ സൈന്യത്തിന്റെ യൂണിഫോമാണ് റഷ്യൻ സേന അണിഞ്ഞിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് അവസാന നിമിഷം ഭൂഗർഭ അറയിലേക്ക് മാറിയിട്ടുണ്ട്. ആയുധം താഴെ വെച്ചാൽ ചർച്ച ചെയ്യാമെന്ന് റഷ്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. രക്ഷാദൗത്യവുമായി എയർ ഇന്ത്യ നാളെ പുറപ്പെടും. യുക്രൈനിൽ നിന്ന് ആദ്യം 1000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇന്ന് റൊമാനിയയിൽ എത്തിക്കും. പല മലയാളി വിദ്യാർത്ഥികളും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും തീരുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. സ്ഫോടന ശബ്ദം കേട്ടാണ് അവർ ഉണർന്നത്. -ഡിഗ്രിയിലാണ് ഇപ്പോൾ അവിടെ താപനില. ATMൽ പണമില്ല. ഭൂമിക്കടിയിലുള്ള മെട്രോ സ്റ്റേഷനിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കഴിച്ചു കൂട്ടുന്നത്. ഫ്ളാറ്റിലേക്ക് പോവാൻ വഴിയില്ല. എപ്പോൾ വേണമെങ്കിലും സ്ഫോടനങ്ങൾ നടക്കും. വല്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. യുക്രൈനിൽ നിന്നും ആളുകളെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യത്തിന്റെ എല്ലാ ചെലവുകളും കേന്ദ്ര സർക്കാർ വഹിക്കും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനിൽ കുടുങ്ങിയ ആളുകൾക്ക് നോർക്ക ഹെൽപ്പ് ലൈൻ നമ്പറാണ് പറയുന്നത്. 1800-425-39-39 മിസ് കോൾ സർവീസ് ലഭിക്കുന്ന നമ്പർ 0091-88-02-01-23-45. നാട്ടിലേക്ക് പോരുന്ന വിദ്യാർത്ഥികൾ ഹംഗറി റൊമാനിയ അതിർത്തിയിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത്. അതിർത്തിക്ക് അടുത്തുള്ളവരാണ് ആദ്യം എത്തേണ്ടത്. പാസ്പോർട്ട്, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കരുതണം. വാഹനത്തിൽ ഇന്ത്യൻ പതാക വലിപ്പത്തിൽ കെട്ടണം. വസ്ത്രത്തിൽ ഇന്ത്യൻ പതാക പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.